തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി ഇടതുപക്ഷം കടുത്ത നിലപാടിലേക്ക്. തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചാൽ കോടതിയെ സമീപിക്കാനാണ് ഇടതുപക്ഷം ആലോചിക്കുന്നത്. നവംബർ 1-ന് തന്നെ പുതിയ ഭരണസമിതി നിലവിൽ വരണമെന്ന ആവശ്യം നാളത്തെ സർവകക്ഷി യോഗത്തിൽ ഇടതുപക്ഷം അറിയിക്കും. തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പൂർണ്ണാധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും എപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കമ്മീഷന് തീരുമാനിക്കാമെന്നുമായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. നവംബർ പകുതിയോടെ തെരഞ്ഞെടുപ്പ് നടത്താൻ സർക്കാരും കമ്മീഷനും തമ്മിൽ ധാരണയായെങ്കിലും പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് കമ്മീഷന് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കും. നവംബർ 1-ന് തന്നെ പുതിയ ഭരണസമിതി നിലവിൽ വരണമെന്നും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്നുമാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. തെരഞ്ഞെടുപ്പ് നീട്ടാൻ തീരുമാനിച്ചാൽ കോടതിയെ സമീപിക്കാനും ഇടതുപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. നവംബർ 1-ാം തീയതി അധികാരത്തിൽ വരേണ്ടതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അത് നീട്ടിക്കൊണ്ടു പോകാൻ സർക്കാരിന് അവകാശമില്ല. സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. കേസിന് ഇപ്പോൾ തുടർന്ന് പോകണമെന്നുണ്ടെങ്കിലും അതും ഞങ്ങൾ പോകും. ഇടതുപക്ഷം കോടതിയെ സമീപിച്ചാൽ നിയമ നടപടികൾക്ക് ആഴ്ചകളോ മാസങ്ങളോ എടുക്കും. ഇത് തെരഞ്ഞെടുപ്പ് അനിശ്ചിതമായി നീണ്ടുപോകാനും കാരണമാകും. അതുകൊണ്ട് തന്നെ ഇടതിൻ്റെ നിലപാട് കമ്മീഷന് കൂടുതൽ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. അതേസമയം മണ്ഡലകാലത്തിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യവുമായി BJP രംഗത്ത് വന്നിട്ടുണ്ട്. റിപ്പോർട്ടർ തിരുവനന്തപുരം.